അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വആമിനു ബിറസൂലിഹി യുഅതികും കിഫ്ലൈനി മിൻ റഹ്മതി വയജ്അൽ ലക്കും നൂറൻ തംഷൂന ബിഹി വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കുന്നവരാകണം. ഇത്തഖുല്ലാഹ്, തഖ്‌വയുള്ളവരാകണം. തഖ്‌വ എന്ന് പറഞ്ഞാൽ അദാഉ മസ്ഖറല്ലാഹ് വതർക്കു മാ ഹറമല്ലാഹ്, അല്ലാഹു നിർബന്ധമാക്കിയത് ചെയ്യുകയും അല്ലാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തഖ്‌വ എന്ന് പറഞ്ഞാൽ. അപ്പൊ മുത്തഖി ആരാണ്? അല്ലാഹു നിർബന്ധമാക്കിയത് ചെയ്യുന്നവൻ, ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നവൻ മുത്തഖിയാണ്. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീഹി, അല്ലാഹുവിന്റെ കൽപ്പനകൾ അതേപോലെ നമ്മൾ അനുസരിക്കണം. വജ്തിനാബു നവാഹീഹി, അല്ലാഹുവിന്റെ നിരോധനങ്ങൾ അതേപോലെ നമ്മൾ ചെയ്യാതെ മാറി നിൽക്കുകയും വേണം. അല്ലാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം, അകലണം. ഇതാണ് തഖ്‌വ എന്ന് പറഞ്ഞാൽ. പരിശുദ്ധമായ സൂറത്തുൽ ഹദീദ് അല്ലാഹു പറയുന്നുണ്ട്, 28-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ തഖ്‌വയുള്ളവരാകണം. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം, തഖ്‌വയുള്ളവരാകണം. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. റഹ്മത്തിൽ നിന്ന് രണ്ട് ഓഹരി അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്നാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ട് ഓഹരി അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്നാണ്. വയജഅല്ലകും നൂറൻ തംഷൂന ബിഹി, നിങ്ങൾക്ക് നടന്നു പോകാനുള്ള പ്രകാശം അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന്. നടന്നു പോകുന്ന വഴികളിൽ, നിങ്ങൾ ഏർപ്പെടുന്ന മേഖലകളിൽ അല്ലാഹുവിന്റെ പ്രകാശം നിങ്ങൾക്കുണ്ടാകുമെന്നാണ്. വയഗ്ഫിർ ലക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അല്ലാഹു റഹീമാണ്, അല്ലാഹു കാരുണ്യവാനാണ്. അപ്പൊ നിങ്ങൾ തഖ്‌വയുള്ളവരായാൽ, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ, അല്ലാഹു നിങ്ങൾക്ക് പ്രത്യേകമായൊരു വെളിച്ചം നൽകുമെന്ന്, പ്രത്യേകമായ ഒരു പ്രകാശം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. അൻ ഹുദൈഫ, മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേൾക്കാനിടയായി. തുഅറലുൽ ഫിതനു അലൽ ഖുലൂബി കൽ ഹസീരി ഉദൻ ഉദ, തുഅറലുൽ ഫിതൻ, നിങ്ങളിലേക്ക് ഫിത്നകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലം വരാനുണ്ട്. തുഅറലുൽ ഫിതൻ, ഫിത്നകൾ നിങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലം വരാനുണ്ട്. ഫിത്നയെ തേടി നിങ്ങൾ പോവേണ്ടതില്ല, ഫിത്ന നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും. അങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരും. ഇതുപോലെ കൽ ഹസീരി ഉദൻ ഉദ, ഒരു പായയുടെ സ്ട്രോകൾ ഒന്നിന് പിറകെ ഒന്നായി ചേർത്ത് വെക്കുന്നത് പോലെ, പായകൾ ഉണ്ടാക്കുന്നത് സ്ട്രോകളിൽ വെച്ചാണ്, വൈക്കോലുകൾ ഉപയോഗിച്ചാണ്. അതിന്റെ സ്ട്രോകൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് വെക്കും, അത് കഴിഞ്ഞാൽ അടുത്തത് വെക്കും, അത് കഴിഞ്ഞാൽ അടുത്തത് വെക്കും.
എന്നിട്ട് ഈ സ്ട്രോകളെല്ലാം തുന്നി ചേർത്തിട്ടാണ് ഒരു പായുണ്ടാകുന്നത്. അപ്പൊ ഒരു സ്ട്രോ കഴിഞ്ഞാൽ അടുത്തത് ചേർത്ത് വെക്കുന്നത് പോലെ ഒരു ഫിച്ചിനെ കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് മറ്റൊരു ഫിച്ചിന, അത് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് മറ്റൊരു ഫിച്ചിന. ഫിച്ചിന എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സമയം നഷ്ടപ്പെടുത്തുന്ന എല്ലാം ഫിച്ചിനയാണ്. അല്ലാഹുവിന്റെ ദീനിൽ നിന്നകറ്റുന്ന എല്ലാം ഫിച്ചനയാണ്, എല്ലാം പരീക്ഷണമാണത്. ഇതിന് ഏറ്റവും ഉദാഹരണം എനിക്ക് പലപ്പോഴും തോന്നുന്നത് നമ്മുടെ സോഷ്യൽ സൈറ്റുകളാണ്. നമ്മുടെ സോഷ്യൽ സൈറ്റുകൾ, സോഷ്യൽ ആപ്പുകൾ ഒരുപാട് കാലം മുമ്പ് നിംബുസ് എന്ന് പറയുന്നൊരു സോഷ്യൽ ആപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ടുമുമ്പാണോ എന്നറിയില്ല, ഓർക്കൂട്ട് വന്നു. അതിലിങ്ങനെ ജനങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ഫേസ്ബുക്ക് വരുന്നത്. ഇതിങ്ങനെ ആസ്വദിച്ച് മടുക്കുമ്പോഴേക്കും വാട്സപ്പ് വന്നു, അത് മടുക്കുമ്പോഴേക്കും പിന്നെ ഇൻസ്റ്റാഗ്രാം വന്നു, അതേപോലെ മ്യൂസിക്കലി വന്നു, ടിക്ടോക്ക് വന്നു. ഇതിവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഓരോന്നോരോന്ന് ജനങ്ങൾക്ക് ഉപയോഗിച്ച് മടുക്കുമ്പോഴേക്കും പുതിയ അപ്ഡേഷനുകളിൽ, പുതിയ ഫീച്ചറുകളിൽ, പുതിയ പുതിയ ആപ്പുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അതേപോലെ തന്നെയാണ് ഗെയിമുകൾ, നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോണിൽ കളിക്കുന്ന ഗെയിമുകൾ. ഇതുപോലെയാണ് വാലിന്റെ സദസ്സിൽ വന്നിട്ട് ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തുള്ളവനെ ഷൂട്ട് ചെയ്യുന്ന കാലമാണിത്. കുട്ടികളൊക്കെ വാലിന് വന്നാൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നാലഞ്ചാളുകൾ കളിക്കും, നല്ല ശ്രദ്ധിക്കാണെന്ന് ബാക്കിയുള്ള ആളുകൾ വിചാരിക്കുക. ഇവർക്ക് ഇടുന്ന പണി ഷൂട്ട് ചെയ്യാൻ, അപ്പുറത്തുള്ള ആളെ കിക്ക് ചെയ്യാ, ഷൂട്ട് ചെയ്യാ, പഞ്ചിട, നാലഞ്ചാളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഗെയിം കളിക്കുക. കുറച്ചു മുമ്പുണ്ടായിരുന്നു അതിന്റെ ഗെയിമിന്റെ പേര് മിനി മിൽട്ടി എന്തോ ആണ്, എനിക്കിപ്പോ അപ്ഡേഷൻ വന്ന് മാറിയിട്ടുണ്ടാവും. ഗെയിമുകൾ അതേപോലെയാണ്, ഒന്ന് മടുക്കുമ്പോ അടുത്തത്. നമ്മുടെ ബ്ലൂ വെയിൽ വന്നില്ലേ, അങ്ങനെ ഓരോന്ന് ഓരോ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമായി പുതിയ പുതിയ അപ്ഡേഷനുകൾ. അത് ഫിറ്റ്നകളാണ്, അതിങ്ങനെ അവസാനിക്കൂല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. മനുഷ്യന്റെ തലച്ചോറിന് ഒരു കാര്യം കൂടുതൽ കാണുമ്പോൾ മടുക്കുമെന്നാണ്. അത് പുതിയ ഫീച്ചറിൽ പുതിയ കാര്യങ്ങൾ, പുതിയ സൈറ്റുകൾ, പുതിയ ആപ്പുകൾ, ഇതാണ് ഫിച്ചന എന്ന് പറയുന്നത്. നിങ്ങളിലേക്ക് ഫിച്ചനകൾ പ്രത്യക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത്. പായകളുടെ സ്ട്രോകൾ ഒന്നിനു പിറകെ ഒന്നായി വെക്കുന്നത് പോലെ, അത് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാലൊന്ന്, അത് കഴിഞ്ഞാലൊന്ന്, മനുഷ്യന്റെ സമയത്തെ നഷ്ടപ്പെടുത്തുന്ന, മനുഷ്യന്റെ വിലപ്പെട്ട സമയങ്ങളെ കൊന്നുകളയുന്ന, അല്ലാഹുവിന്റെ ഇബാദത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുന്ന രീതിയിൽ ഫിച്ചനകൾ കടന്നു വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫഅയ്യു ഖൽബിൻ ഉശ്രിബഹാ. ഇതൊക്കെ ഒരു രസകരമായി ആളുകൾക്ക് തോന്നിയാൽ, ഇന്ന് ജുമാ കഴിഞ്ഞപ്പോ ഒരു മൂന്ന് ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞങ്ങള് എല്ലാ സ്ഥലത്തും പോയി ടിക്ടോക്കിനെ കുറിച്ച് വേദം പറയണം. ഞാൻ പറഞ്ഞു, മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, മുമ്പ് പറഞ്ഞ ശരി, എല്ലാ സ്ഥലത്തും പോയിട്ട് പറയണം. സ്ത്രീകൾ, നമ്മുടെ പെൺമക്കൾ യാതൊരു നിയന്ത്രണമില്ലാതെ അവരുടെ ശരീരവും സൗന്ദര്യവും പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് അഴിച്ചുവിടുകയാണ്. ആടാനും പാടാനും ഒരു മടിയുമില്ല. ഏത് മക്കൾ അന്യ പുരുഷന്റെ മുമ്പിൽ തല ഉയർത്താൻ പോലും മടിച്ചിരുന്ന നമ്മുടെ മക്കൾ പുതിയ പുതിയ വീഡിയോകൾ, ലിപ്സിംഗുകൾ, അഭിനയങ്ങൾ, ഡയലോഗുകൾ, നൃത്തങ്ങൾ. നമ്മുടെ വീട്ടിലെ പാവപ്പെട്ട പെൺമക്കളാണ് ഏതൊക്കെ രീതിയിലുള്ള നൃത്തങ്ങളും ഡാൻസുകളും ഫോട്ടോകളുമായി ഇൻസ്റ്റയിലും ടിക്ടോക്കിലും കയറി കളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഇത്തരം ആപ്പുകളിൽ നിന്ന് മാറി നിൽക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ ഇവിടെ പറയുന്നത് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നത്, നമ്മുടെ ഔറത്ത് പ്രകടിപ്പിക്കുന്നത് ഏത് രീതിയിലാണ് നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയുക? ഔറത്ത് വെളിവാക്കിയതിന്റെ പേരിൽ ആദം നബി അലൈഹിസ്സലാമിനെ
ഹവ്വാ ബിവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു തആല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഔറത്ത് വെളിവാക്കിയതിന്റെ പേരാണ്. എന്നാൽ ജീവിതമാസകലം ഔറത്ത് വെളിവാക്കി പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് നാ പിടിച്ചോ, കണ്ടോ, നോക്കിക്കോ, ആസ്വദിച്ചോ, എന്റെ സൗന്ദര്യം, എന്റെ കഴിവ്, എന്റെ ചുണ്ടുകൾ, എന്റെ കൺപീലികൾ, എന്റെ നെറ്റിത്തടങ്ങൾ, എന്റെ കവലുകൾ, എന്റെ ശരീരത്തിന്റെ ഓരോ ആകൃതിയും ഇന്ന് ആസ്വദിച്ചോ എന്ന് പറഞ്ഞ് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്താൻ കാരണമാകുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുകയാണ്. സാന്ദർഭികമായി ബനു ഇസ്രായേലുകാർ തകർന്നത് അവരുടെ സമുദായത്തിലെ സഹോദരിമാർ കാരണത്താലാണ്.